അപ്പം പക്ഷേ കുട ചൂടിയാണ് നിൽക്കുന്നത് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ തോർന്നിട്ടില്ല തിരുവനന്തപുരത്ത് മാത്രമാണോ മറ്റുള്ളവരുടത്തെ അവസ്ഥ എന്താണ് പി ജി തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ വലിയ മഴയായിരുന്നു ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ മഴ അല്പമൊന്ന് ചോ തോർന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും മാറിയിട്ടില്ല തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ എട്ട് ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നല്ല മഴ ഇന്നും നാളെയും ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ രാത്രിയോടുകൂടി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ബാക്കിയാണ് അതുമാത്രമല്ല ഈ മഴ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കൂടി അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകുന്നുണ്ട് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലുമുള്ള ചുഴി വ്യാഴാഴ്ചയോടുകൂടി അതൊരു ന്യൂനപർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച മുതൽ കൂടുതൽ ശക്തമായ മഴ തെക്കൻ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം വരാനുള്ള സാധ്യതയുണ്ട് ഈ എൽദോസിന്റെ ജോഡോ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാളെ എ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലും വോട്ടുണ്ട് കേരളത്തിൽ വോട്ടുള്ള മുന്നൂറ്റി പത്ത് പേരിൽ ഒരാളാണ് എൽദോസ് ഈ മുങ്ങിയ എൽദോസ് നാളെ ഇന്ദിരാ വന്ന് വോട്ട് ചെയ്യുമോ എന്നുള്ള ആകാംക്ഷ കൂടി ഇപ്പോൾ വളരെ ഉയരുന്നുമുണ്ട് പി അപ്പം അങ്ങനെ ഒരു വോട്ട് കൂടി പോവുകയാണ് എന്തായാലും പല പ്രേക്ഷകരും എൽദോസിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടെത്താൻ കഴിവുള്ള ഈ നാട്ടിൽ ഒളിവിൽ പോയ ഒരു എം എൽ എ കണ്ടുപിടിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്ന് അതിൻ്റെ പ്രയാസം മണ്ണിനടിയിലോ ഏതേ ഏതെങ്കിലും പറമ്പിലോ ആണെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിൽ മണത്ത് കണ്ടുപിടിക്കാമായിരുന്നു പക്ഷേ മണത്ത് പോയിട്ട് മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലൊരു എം എൽ എ ഒളിവിൽ കഴിയുകയാണ് അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ സംരക്ഷണമില്ല എന്ന് നേതാക്കൾ പറയുന്നു അത് ആത്മാർത്ഥതയോടെയുള്ളതാണെങ്കിൽ ഒളിവിലിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനും നയത്തിനും നിരക്കുന്ന രീതിയിലല്ല നിയമവ്യവസ്ഥയോട് സമീപിക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആ പാർട്ടി സംരക്ഷണം ഇതാ ഇന്നു മുതൽ ഈ വ്യക്തിക്ക് ഞങ്ങളുടെ പാർട്ടി സംരക്ഷണമില്ല അയാൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ലെന്ന് പറയാനുള്ള ആർജവമാണ് ഒളിവിൽ കഴിയുന്ന ഒരു പ്രതിയോട് എന്ത് സ്വാഭാവിക നീതിയാണ് പാർട്ടി വെച്ച് നീട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല